ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഈ വേനലൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരുങ്ങി പോകാൻ പറ്റുന്ന ഒരു ഒലിച്ചൊന്നും പോവാത്ത എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ കാണുന്നത്, സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അതേപോലെ നമ്മുടെ ഫേസിലുള്ള പാടൊക്കെ മറിച്ചിട്ടാണ് നമ്മൾ ഈ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത് നമ്മുടെ ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഷീറ്റ് മാസ്ക് ഇടാൻ പോവാണ്. ഇത് മാമാർത്തിൻ്റെ ഉപ്പിട്ടൻ ഷീറ്റ് മാസ്കാണ്. നമുക്ക് ഷീറ്റ് മാസ്ക് വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതിൽ ഐസ് ക്യൂബുകൾ എടുക്കാം. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ഒരു തുണി അതിൽ മുക്കി വെച്ചിട്ട് ഒരു കോട്ടൺ തുണി മുക്കി വെച്ചിട്ട് ആ ഒരു തുണി അങ്ങനെ തന്നെ നമ്മുടെ ഫേസിലേക്ക് ഇതുപോലെ വെച്ചാൽ മതി. അതെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഷീറ്റ് മാസ്ക് വെക്കാം. ഏറ്റവും ബെസ്റ്റ് നമുക്ക് നമ്മുടെ ഐസ് ക്യൂബിലേക്ക് ഒരു തുണി ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ആ തുണി ഫേസിലിടാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ പോൾസൊക്കെ നന്നായിട്ട് ആ ഒരു എന്താ പറയുക, നമുക്ക് സ്മൂത്ത്നെസ് കിട്ടും, നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കും, നമുക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആവും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിമൂവ് ചെയ്തിട്ട് നല്ല ഷീറ്റ് മാസ്ക്കാണ് കേട്ടോ മാമാർത്തിൻ്റെ. എനിക്കപ്പോൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ മുൻപ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, എനിക്ക് അവിടെ നിന്ന് മാമാർത്ത് സെൻഡ് ചെയ്ത് തന്നതാണ് കുറച്ച് ഷീറ്റ് മാസ്കുകൾ. അപ്പോൾ അതിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് ചെയ്യാറുണ്ട്. കാരണം നല്ലതാണ് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ഇതുപോലുള്ള ഷീറ്റ് മാസ്കുകൾ ഇട്ടതിന് ശേഷം മേക്കപ്പ് ചെയ്യണത്. നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് സൂപ്പർബ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇത് നേച്ചേഴ്സ് തത്വയുടെ എലമെൻറ്റ്സ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് പ്യുവർ വിച്ച് ഹേസൽ ഡിസ്ലേറ്റ് ആണ്. ഇത് വന്നിട്ട് ആൽക്കഹോൾ ഫ്രീ ആണ് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ആസ്ട്രിജൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഫേസിലെ ഓയിലി ആയിട്ട് നിറയെ പിമ്പിളായിട്ടിരിക്കുന്നവർക്ക് ബെസ്റ്റ് സാധനമാണ്. കാരണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിറച്ച് പിമ്പിളുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ടോണറാണ്. നമുക്കിത് നേരിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്രീമിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഫേസിലെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്ത് അതുപോലെ തന്നെ പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്ന ടോണറാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആസ് യൂഷ്വൽ ഞാൻ കാണിക്കാറുണ്ട് നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ ആയിട്ട് കൊടുക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീമായിട്ട്. ഇത് വിറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ്. നമുക്ക് നല്ലൊരു മേക്കപ്പ് ബേസ് കിട്ടാനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇതാ ഇത്രയും എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം. കാരണം നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കാൻ നല്ലൊരു ബേസ് നല്ലൊരു എന്താ ഹൈഡ്രേറ്റും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഇത് വന്നിട്ട് ഡെർമയുടെ സൺസ്ക്രീനാണ്. ഇതിന് ചെറിയൊരു ടിൻ്റ് ഉണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡ് ടിൻ്റ് ഉണ്ട്, ടിൻ്റായിട്ട് ടിൻ്റ് കളറുണ്ട്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് SPF 50 ആണ്. അടിപൊളി മോയ്സ്ചറൈസ് അല്ല സോറി നമ്മുടെ സൺസ്ക്രീൻ ആണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും SPF 50 അല്ലെങ്കിൽ 30 ഉള്ളതെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ഈ ഒരു വേനൽക്കാലത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ ബോഡിയിലും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാനൊക്കെ അടിച്ച് ഭയങ്കര മോശമായി പോവും നമ്മുടെ സ്കിൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ടിൻ്റ് ഉണ്ട്, നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ വെക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മളൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്കിലും അതേപോലെ ബ്ലൗസാണ് ഇടുന്നുണ്ടെങ്കിൽ ബാക്കിലും ഒക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള മേക്കപ്പ് ചെയ്യേണ്ടൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും ഇങ്ങനെ ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് പതുക്കി ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് വയ്ക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടോണർ ഉണ്ടല്ലോ, അത് ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, നല്ലൊരു ടോണറാണ്, നമ്മുടെ ഫേസിലെ പിമ്പിൾസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന ടോണറാണ്, വിച്ച് ഹേസൽ ടോണറാണ്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ വയ്ക്കാം. നല്ല അടിപൊളി ടോണറാണ് കേട്ടോ. ഇത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക പ്രിസ്ക്രൈബ് ചെയ്യുന്ന നല്ലൊരു എന്താ പറയുക വിച്ച് ഹേസൽ, മിക്കതും ഡോക്ടേഴ്സൊക്കെ ചെയ്യാറുണ്ട് വിച്ച് ഹേസലിൻ്റെ ഈ ഒരു ടോണർ. കാരണം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഡെർമറ്റോളജിസ്റ്റൊക്കെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ഫേസിലെ ഈ ആക്നേസൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് എന്താ പറയുക ഇതൊന്നല്ല എന്താ പറയുക സ്പോൺസേർഡ് ഒന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു കൺസീലർ എന്ന് പറയാൻ പറ്റില്ല, ഇത് ഡെർമയുടെ ആണ്. കൺസീലർ ആയിട്ട് നമുക്ക് മേക്കപ്പ് ബേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് 2 ഷെയ്ഡുണ്ട്. ഈ ഷെയ്ഡ് വന്നിട്ട് ചെറിയ നമുക്ക് കുറച്ച് ഡസ്കി സ്കിൻ ടോണർക്ക് കുറച്ചൊന്ന് മാച്ച് ആവുന്നതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേസിൽ ഒരു ചെറിയ അവിടെ ആയിട്ട് ചെറിയ ഒരു മാർക്കുള്ളതുകൊണ്ട് ഞാനിപ്പോൾ
ഈ ഒരു കളർ എടുത്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പോവാണ്, മാർക്ക് ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് എവിടേക്കെങ്കിലും പുറത്ത് പോകുമ്പോൾ ഒരു നമുക്കൊരു ബേസ് മാതിരി നമുക്ക് ഇട്ടിട്ട് പോവാം. അപ്പോൾ ഇത് ഇടാൻ പറ്റില്ല, കാരണം ഇത് കുറച്ച് ഡസ്കി സ്കിൻ ടോണിന് പറ്റുന്ന കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഫേസിലിട്ട് ആകെ ചുവന്നിരിക്കും. പക്ഷേ നമുക്ക് പിമ്പിൾ മാർക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ആപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എല്ലായിടത്തും ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഒരു കളറിൽ ഇങ്ങനെ ഒരു ചുവപ്പ് കളർ പോലെ, ചുവപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പിങ്ക് ഷെയ്ഡാവും. പക്ഷേ നമ്മൾ നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഹൈഡ് ചെയ്ത് പോട്ടോ, അങ്ങനെ ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ കംപ്ലീറ്റ് കവറായി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഡാർക്ക് വലിയ സ്പോട്ടുള്ളത് കവറാവാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കളർ വന്നാലും നന്നായിട്ട് പോകും കേട്ടോ. പക്ഷേ ഡെർമയുടെ ഈ ഒരു എന്താ പറയുക കറക്റ്റർ അടിപൊളി കറക്റ്ററാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് കവറേജ് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് നല്ലൊരു മേക്കപ്പ് ബേസാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫൗണ്ടേഷനും പതിൽക്കൊക്കെ നമുക്ക് ഇതിടാം. ഇതിന് നമുക്ക് പല ഷെയ്ഡ് ഉണ്ട്, നമ്മുടെ ഷെയ്ഡ് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ കാരണം നമ്മുടെ മേക്കപ്പ് അല്ല സോറി നമ്മുടെ ഫേസിലെ പാടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് എനിക്ക് അറിയാം മാക്കിൻ്റെ ആണ്, എല്ലാവർക്കും അഫോർഡബിൾ അല്ലാന്ന്. പക്ഷേ ഇത് നമ്മുടെ മാക്കിൻ്റെ ഫൗണ്ടേഷൻ പൗഡർ ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൗഡർ ഫൗണ്ടേഷൻ. ഇതിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാടും ആ ചുവപ്പ് കളറൊക്കെ ഹൈഡ് ചെയ്യണത്. സൂപ്പർബാണ് നമുക്ക് ഈ ഒരു പൗഡർ ഫൗണ്ടേഷൻ. എനിക്ക് ഭയങ്കര നല്ല കേട്ടോ, കാരണം ചില എൻ്റെ ഫുൾ ഓയിലി നല്ല കട്ട ഓയിലി സ്കിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പൗഡർ ഫൗണ്ടേഷൻ നന്നായിട്ട് ആവാറുണ്ട്. പ്രത്യേകിച്ച് എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ വെയിലത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് എൻ്റെ ഫേസിൽ എണ്ണ നന്നായിട്ട് ഉരുകി ഒലിച്ചിങ്ങനെ ആകെങ്ങനെ എണ്ണ മയം പോലെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ വേറൊരു ഹൈലൈറ്ററിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ കിടന്ന് തിളങ്ങും മുഖം, എണ്ണ ഒലിച്ചിറങ്ങുന്ന ഫേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൗഡർ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റായിട്ടിരിക്കും. പ്രത്യേകിച്ച് മാക്കിൻ്റെ ആണെങ്കിൽ നമുക്കറിയാം അത്രയും നല്ല എന്താ ബ്രാൻഡഡ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഉപയോഗിക്കില്ല, നല്ല ഫംഗ്ഷനോ അങ്ങനെയൊക്കെ മാത്രമാണ്, കാരണം പിശുക്കി പിശുക്കി എടുക്കുള്ളൂ. പക്ഷേ സംഭവം സൂപ്പർബാണ്. നമുക്ക് പൗഡർ ഫൗണ്ടേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റുള്ള, അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് മേടിക്കാൻ പറ്റുന്ന റേറ്റിലുള്ള പൗഡർ ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ലിപ്സിൽ നിന്ന് പോവും. അപ്പോൾ അത് നമ്മുടെ ഈ പൗഡർ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് കുറേ നേരം കൂടി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫുൾ സെറ്റ്, അതായത് ഈ ഒരു ഫുൾ കംപ്ലീറ്റ് കെയറിങ് നമ്മുടെ മേക്കപ്പ് ഒരു ദിവസം മുഴുവൻ നമുക്ക് ലാസ്റ്റ് ചെയ്യണ മേക്കപ്പാണ് കേട്ടോ. സൂപ്പർബായിട്ടുള്ള പൗഡർ ഫൗണ്ടേഷനാണ്. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ പറയാറുണ്ട് വെറ്റൻ വൈൽഡിൻ്റെ റിട്രാക്റ്റബിൾ ബ്രോ പെൻസിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ബ്രഷ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് ചീവി വെച്ചാൽ മതി, സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് ഇത് തന്നെയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് തിരുമ്പ് തന്നെ മേടിച്ച് ഉപയോഗിക്കാറ്, കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായതാണ്. കാരണം ഇതിനൊരു ബ്രഷും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. അതേപോലെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ. ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ബ്ലാക്കും ബ്രൗണും ഒക്കെ കൂടി മിക്സ് ചെയ്ത കളറാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ കണ്ണെഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ റിമ്മലിൻ്റെ കാജലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു സ്പഞ്ചൊക്കെ ഉണ്ട്, നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ തെറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ജീൻസ് ടോപ്പ് അങ്ങനെയുള്ളൊരു വെസ്റ്റേൺ ഇതല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിൽ മാത്രമേ എഴുതുന്നുള്ളൂ, ആ ലുക്കിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കണ്ണൊന്നും ഇങ്ങനെ കുറേ ഇത് എഴുതുന്നില്ല. ഞാൻ പിന്നെ അധികം അങ്ങോട്ട് കണ്ണില്ല, അധികം അങ്ങനെ എഴുതാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം കണ്ണിൻ്റെ ഉള്ളിലും ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് തെറ്റിച്ച് പുറത്തേക്കാക്കി എഴുതാം, അത്ര ഇഷ്ടമുള്ളൂ. ഞാൻ കണ്ണിൻ്റെ മുകളിലൊന്നും അങ്ങനെ എഴുതാറില്ല. പിന്നെ നമ്മുടെ മേക്കപ്പ് കൂടുതൽ മേക്കപ്പ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് കണ്ണിൻ്റെ മുകളിലേക്ക് അങ്ങനെ പോകാറുള്ളൂ. പരമാവധി എനിക്ക് ഐലൈനേഴ്സ് കുറവാണ്, രണ്ടോ ഒന്നോ രണ്ടെണ്ണം കൂടെ ഉള്ളൂ, മൂന്നെണ്ണം ഉണ്ട്, വേറെ എനിക്കധികം ഇല്ല. അതും ഇങ്ങനെ സാരി മേക്കപ്പ് അങ്ങനെ കൂടുതൽ ഓവറായിട്ടുള്ള മേക്കപ്പിനൊക്കെയാണ് ഞാൻ ഐലൈനേഴ്സ് കൂടുതൽ ഉപയോഗിക്കാറ്. ജസ്റ്റ് നമ്മളിങ്ങനെ എഴുതി കൊടുക്കുക, അത്ര തന്നെ ചെയ്യണുള്ളൂ. അപ്പോൾ അത് നമ്മുടെ പണി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ലിപ്സിന് ലൈൻ ചെയ്യാണ്. കാരണം ലിപ്സിന് ലൈൻ ചെയ്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ADS ഞാൻ തോന്നുന്നു ഒരു ലിപ് ലൈനർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ആമസോണിൽ നിന്ന് ഒറ്റ മേടിച്ചാൽ തോന്നുന്നുണ്ട് കേട്ടോ, ലിങ്ക് താഴെ വയ്ക്കാം. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യാം. അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലൈൻ ചെയ്യാം. താഴത്തെ ചുണ്ട് നമുക്ക് കുറച്ച് വലുതായി കാണണമെങ്കിൽ നമ്മുടെ ലിപ്സിൻ്റെ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ
പുറത്ത് നമ്മൾ വരയ്ക്കുക. മുകളിലത്തെ ചുണ്ട് നമുക്ക് വലുതാവണമെങ്കിൽ ലിപ്സിൻ്റെ ലൈനിൻ്റെ പുറത്ത് വരയ്ക്കാം. ഇനി ചെറുതാക്കണമെങ്കിൽ ലൈൻ്റെ ഉള്ളിലേക്ക് വരയ്ക്കാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കുറേ പേർക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളിങ്ങനെ മേക്കപ്പ് ലുക്സ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കില്ല, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ. എന്നാലും ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ, നമുക്കുള്ളിൽ നന്നായിട്ട് മുകളിലത്തെ ലിപ്സ് ചെറുതാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിൻ്റെ ലൈനിൻ്റെ ഉള്ളിൽ വരച്ചാൽ മതി. ചെറുതാക്കുകയാണെങ്കിൽ ലൈൻ്റെ ഉള്ളിൽ വരയ്ക്കുക, വലുതാക്കണമെങ്കിൽ ലൈൻ്റെ പുറത്ത് വരയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ എപ്പോഴും കയ്യിൽ ഓടിച്ചെന്ന് എടുക്കുമ്പോൾ എപ്പോഴും കയ്യിൽ പെടുന്ന മൂന്ന് ന്യൂഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ന്യൂഡ് കളറാണ് ഏറ്റവും ഫസ്റ്റത്തെ മിസ് ക്ലെയർ. ഷെയ്ഡ് വന്നിട്ട് 58 ആണ്. ഇതാണ് എപ്പോഴും എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആണ്. എപ്പോൾ ചെന്നാലും കയ്യിൽ ഇതാണ് വരിക, ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗീവ് മീ മൊക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് തോന്നുന്നു. അതും ബെസ്റ്റാണ് കേട്ടോ, ന്യൂഡ് കളറാണ്. അടുത്തത് നെക്സിൻ്റെ ഷെയ്ഡ് റോമാണ് കേട്ടോ. ഇത് മൂന്നും എപ്പോഴും കയ്യിൽ ഫസ്റ്റ് തിരയുമ്പോൾ ആദ്യം ഓടി വരുന്ന കളറുകൾ ഇതാണ്. അപ്പോൾ ഞാൻ ഇടുന്നത് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിസ് ക്ലെയറിൻ്റെ 58 ഷെയ്ഡാണ് കേട്ടോ. ഇത് പക്കാ പക്കിയാണ്, ലിപ് ക്രീമാണ് കേട്ടോ. അത് ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആക്കില്ല, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമ്മർ സീസണൊക്കെ അല്ല, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഡ്രൈ ആക്കില്ല. അതേപോലെ ലിപ്സ് നല്ല എപ്പോഴും മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കും, കാരണം ലിപ് ക്രീം ആയതുകൊണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഓയിലി സ്കിന്നുകാർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ വേർത്തൊലിച്ച് പോവാതിരിക്കാനായിട്ട് ഈ കാര്യങ്ങൾ എന്തായാലും ചെയ്യണം. നമ്മൾ എന്താ പറയുക, വേർത്തൊലിച്ച് പോകുന്നുണ്ട് കുറേ പേര് പറയുന്നില്ലേ, ഡാർക്ക് ആവുന്നു അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ. അതൊക്കെ നമ്മൾ ഈ ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് ഈ കാര്യങ്ങൾ പിന്നെ എസ് പി എഫ് ഇതൊന്നും ചെയ്യാതെ വെറുതെ നമ്മൾ നേരിട്ട് പൗഡർ ഇട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതലങ്ങനെ വരുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എത്ര വലിയ പണിയൊന്നുമില്ല, നമ്മുടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ സമയമേ ഉള്ളൂ. നിങ്ങളിങ്ങനെ കാണുമ്പോൾ കുറേ ഞാൻ സംസാരിക്കുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമുക്കിനി ഫുൾ ഔട്ട്ഫിറ്റ് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇത് വന്നിട്ട് ഈ ടോപ്പ് വന്നിട്ട് മീഷോൻ്റെ ടോപ്പാണ്. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ. കുറച്ച് ടോപ്പ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുക, ജീൻസിൻ്റെ കൂടെ നമുക്ക് ഇടാനായിട്ട് പറ്റിയിട്ടുള്ള ടോപ്പ്. പിന്നെ ഞാൻ ജസ്റ്റ് പോണി ടൈലാണ് കെട്ടിയിട്ടുള്ളത്. കമ്മൽ വന്നിട്ട് ഒരു കുഞ്ഞു പൊട്ട് കമ്മൽ ഇട്ടിട്ടുള്ളത്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ്, സോറി ഫുൾ നമ്മുടെ ലുക്ക്. ഇനി നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണാം, ഇഷ്ടമായെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇന്നത്തെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു എന്താ പറയുക, ജീൻസ് ടോപ്പ് അങ്ങനെയുള്ള കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു വെസ്റ്റേൺ മോഡലിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരുങ്ങി പോകണമെങ്കിൽ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഫുൾ ഡേ നമുക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഞാൻ മാക്കിൻ്റെ കാണിച്ചത്, മാക്ക് കുറച്ച് എനിക്കറിയാം പ്രൈസിയാണെന്ന്, എല്ലാവർക്കും അഫോർഡബിൾ ആവില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ തന്നെ പൗഡർ ഫൗണ്ടേഷൻസ് പല ടൈപ്പിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള എൻ്റെ ലിങ്ക് ഞാൻ താഴെ വയ്ക്കാം. എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയത് അതുപോലെ നല്ലതാന്ന് തോന്നിയത്, അല്ലെങ്കിൽ മാക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ വയ്ക്കാം. കുറച്ച് പ്രൈസിയാണ്, പക്ഷെ നമ്മൾ അത്യാവശ്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് വയ്ക്കാം, നല്ലതാട്ടോ. കാരണം വെച്ചാൽ നല്ലൊരു ഫേസ് കംപ്ലീറ്റ് കവറേജ് ആണ്, അതേപോലെ ഫുൾ ഡേ നമുക്ക് ഫ്രഷ് ആയിട്ട് ആ ഒരു ഫൗണ്ടേഷൻ ഇട്ട മാതിരി തന്നെ നമ്മുടെ ഫേസ് എന്നാ വല്ലാണ്ട് കുട്ടിയടിച്ച പോലെ ഒന്നും ഇരിക്കില്ല. നമുക്ക് ആ ലുക്കായിട്ട് കിട്ടും, പോഴ്സൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയും ചെയ്യും, നമ്മുടെ ഫേസ് നല്ല സ്മൂത്തനിങ് ഉണ്ട്. അപ്പൊ ഈ ലുക്ക് ഇഷ്ടമായെങ്കിൽ പറയൂ കേട്ടോ. അപ്പൊ നമുക്ക് നാളെ അടിപൊളിയായിട്ടൊരു വീഡിയോ ഉണ്ട്, അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.